ഇപ്പോഴും പ്രശ്നങ്ങളുടെ തുടക്കം എവിടെയാന്ന് പെപ്പെ പറഞ്ഞിട്ടില്ല. അതായത് തിരക്കഥ വായിക്കണം എന്നാ തിരക്കഥയിലെ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അസഭ്യം പറഞ്ഞു ജൂഡെന്നാണ് പറയുന്നത്. ഇപ്പോ രാഹുൽ പറഞ്ഞു അതിന് മുൻപും ജൂഡ് പലപ്പോഴായിട്ട് അച്ഛന് പറയുക അങ്ങനെയൊക്കെ പറയുന്നു പറഞ്ഞു. അപ്പം വെറുതെ ഒരാൾ തിരക്കഥയുടെ കൺഫ്യൂഷൻ പറയുമ്പോ ഇത്ര ഇങ്ങനെ അസഭ്യം പറഞ്ഞെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ മുൻവരാകയും വേണം, പറയുന്ന ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം. ആക്ച്വലി പ്രശ്നങ്ങളെ തുടക്കം എന്നാണ്. എന്തുകൊണ്ടാണ് ഒരാൾ തിരക്കഥയുടെ സെഷൻ പറയുമ്പോ അസഭ്യം പറഞ്ഞത്? അത് എന്താണെന്ന് അറിയില്ല, കാരണം ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടായിരിക്കാം. വെറുതെ ഒരാൾ പറയില്ലല്ലോ, നമ്മൾക്ക് ചിലപ്പോ ഒരു സാധാരണക്കാരനായതുകൊണ്ടായിരിക്കാം പുള്ളി പുള്ളിയുടെ ഈഗോ ഹൈപ്പർ ആയിട്ടുണ്ടോ, പുള്ളി അത്ര വലിയ ഒരാളായിരുന്നു ചിലപ്പോൾ, ഞാൻ ഉറപ്പുപറയുന്നില്ല. അതാവാനാണ് സാധ്യത. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാനുള്ള പറഞ്ഞ് പുള്ളിയെ നിന്നെ ഹേർട്ട് ചെയ്യാൻ, പുള്ളിക്ക് ഭാര്യയും മക്കളും അമ്മയും ഒക്കെ ഉള്ളതാണ്. അവരെ ഹേർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. ജൂഡിനെ ഹേർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. എന്റെ ഫാമിലിനെ തൊട്ടപ്പോ എനിക്ക് നൊന്തു, അത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ബാക്കി ഒരു സങ്കടമോ ദേഷ്യമൊന്നും ഇല്ല. അത് അമ്മയോട് അമ്മയാണ് കൊടുത്തേക്കുന്നത് കേസ്. അമ്മ മുന്നോട്ട് പോകും, അങ്ങനെയാണ് അമ്മ സ്ട്രോങ് ഡിസിഷനിലാണ്. ഇല്ല, അത് അമ്മ കൊടുക്കുന്നതല്ല, എന്റെ അമ്മ കൊടുക്കുന്നതല്ല. എനിക്ക് അതിനെ പറ്റി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും. ഉറപ്പായിട്ടും ഫാമിലിക്ക് എന്റെ പെങ്ങളോ ഇത് ആരോടാ പറഞ്ഞത് പുറത്ത് വ്യക്തമായിട്ട് അറിയില്ല, കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും തീർച്ചയായും ഈ ദേഷ്യമില്ല വിഷമമേ ഉള്ളൂ പറയുന്നുണ്ടല്ലോ, അപ്പൊ ശരിക്കും ഇപ്പോഴും ജൂഡിനോട് ആ ബിഗ് ബ്രദർ സ്നേഹമുണ്ടോ? ഉറപ്പായിട്ടും ബിഗ് ബ്രദർ സ്നേഹം തന്നെയാണ്, വലിയ സ്നേഹമാണ്. ജൂഡിനെ ഒരു സിനിമയിലും വിളിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളെന്തിനാ ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലും കാണിക്കട്ടെ, വിളിക്കാൻ വിളിക്കാതെ ഇരിക്കുക, എന്തെങ്കിലും ചെയ്യട്ടെ. എന്തെങ്കിലും എന്തിനാണ് പേടിക്കണത്? എന്തിനാണ് പേടിക്കണത്? തെളിവല്ലാണ്ട് നമ്മളെന്തിനാണ് പേടിക്കുന്നത്? നമ്മളും ഇന്ത്യ ആയിരത്തിലിരിക്കണേ, എന്തിനാണ് പേടിക്കണത്? നമുക്ക് എല്ലാവർക്കും കൂടെ ഫ്രീഡം ഉണ്ട്, നമ്മുടെ ഗവൺമെന്റ് ഉണ്ട്, കോടതി ഉണ്ട്, പോലീസ് ഉണ്ട്, പിന്നെ എങ്ങനെയാണ് നമ്മൾ പേടിക്കണത്? പിന്നെ കയ്യും ഉണ്ട്, പിന്നെ എന്താ ചങ്കൂറ്റം ഉണ്ട്, പിന്നെ ആരെയാണ് പേടിക്കണത്? നമ്മുടെ നാഥത്തെ പറയട്ടെ, നമ്മുടെ നാഥ തെറ്റുണ്ടെങ്കിൽ തല കുടിച്ചു നിൽക്കാം, ശരിയുണ്ടെങ്കിൽ തല കുടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. അതിപ്പോ ആരെടുത്താണെങ്കിലും തല പൊക്കി ഉയർത്തി എന്ന് നമ്മൾ സംസാരിക്കണം. ശരിയുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ തല കൊണ്ടില്ല. ഈ സംഘടനയ്ക്ക് പരാതി കൊടുക്കും, നേരത്തെ സംഘടന വെച്ചാണ് അതുപോലെ ഉണ്ടായ ഒരു വലിയൊരു ഡാമേജ് ആണ്. അപ്പൊ സംഘടനയ്ക്ക് പരാതി കൊടുക്കും. ഇല്ല, ഞാനിത് സംസാരിച്ചിരുന്നതിനെ പറ്റി പുള്ളിയോട്ട് പ്രസ്താവന നടത്തുക. നിന്റെ ഭാഗം ക്ലിയർ ചെയ്യണം അല്ലേ, നിന്റെ ഭാഗം ക്ലിയർ ചെയ്യണം. ഉറപ്പായിട്ടും നീ നിന്റെ ഭാഗത്തിനെ പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ നീ കള്ളനാന്ന് ആൾക്കാർ വിചാരിക്കും. നിന്റെ ഭാഗത്ത് ശരിയാണെങ്കിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. സംഘടനയ്ക്ക് പരാതി വേണം? വേണ്ട, ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടാണ് ഇത് ചെയ്യണത്. സ്വയം പരാതി വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു. ആ വേണ്ടാന്ന് തീരുമാനിച്ചു. പെപ്പെ